Hi, y'all. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റേതും കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്ത് നല്ല സീരിയസ് ആയിട്ട് പഠനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ അപ്ലൈ ചെയ്തു ഇതുവരെ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനിയും പഠിച്ചാൽ കിട്ടുമോ പല ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡൗട്ടാണ് അതൊക്കെ നമുക്ക് ഇനിയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം അതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വേക്കൻസികൾ സെലക്ഷൻ പ്രോസസ്സും ഒബ്ജക്റ്റീവ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ഉണ്ട് ഇൻ്റർവ്യൂ അതായത് ഈ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് പാസ്സായ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുള്ളൂ ദൻ സാലറി പറയുന്നുണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ജോബാണ് കൊച്ചിയിൽ ഹൈക്കോർട്ടിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് നമുക്ക് ഹൈക്കോർട്ടിൽ അസിസ്റ്റന്റൊക്കെ ആയിട്ട് ജോലി കിട്ടുന്നവരെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇതിനായിട്ടുള്ള കാര്യങ്ങൾ അതായത് പഠനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നോട്ടിഫിക്കേഷൻ എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു പ്രോസസ്സ് മൂന്ന് കാര്യങ്ങളാണ് ആ ഒരു ഫെസ്റ്റിഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അൻപത് മാർക്ക് ഇംഗ്ലീഷ് അയ്യോ അമ്പത് മാർക്ക് ഇംഗ്ലീഷ് എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങനെ പഠിച്ചെടുക്കും ഇംഗ്ലീഷ് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അതായത് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് വേണ്ടത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് പാസീവ് ദെൻ ക്വസ്റ്റ്യൻ ടാഗുകൾ ഇതൊക്കെയാണ് മെയിൻലി ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ടെൻസ് ഉണ്ടല്ലോ ആ ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രസന്റ് ടെൻസ് എവിടെ പാസ്റ്റ് ടെൻസ് എവിടെ ഫ്യൂച്ചർ ടെൻസ് എവിടെ ഇതിന്റെ യൂസുകള് നല്ല രീതിയിൽ അറിയുക അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്ട് പാസീവ് ആക്റ്റീവ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ വൊക്കാബ്സ് വളരെ ഇമ്പോർട്ടന്റാണ് ലാസ്റ്റ് ഇയറിലെ എക്സാം വൊക്കാബുലറി നല്ല രീതിയിൽ ചോദിച്ചു ഇതേ നമ്മൾ അടുത്തായിട്ട് ഇവർ പറയുന്നത് ജി കെ ആണ് നാൽപ്പത് മാർക്ക് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സയൻസ് ഉണ്ട് കറണ്ട് അഫെയർ ഉണ്ട് ഐ ടി ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ നാൽപ്പത് മാർക്കിൻ്റെ ജി കെ എന്ന് പറയുമ്പോൾ വളരെ വൈഡ് ആയിട്ട് പഠിക്കണം എന്നൊരു ചിന്ത വേണ്ട അത്യാവശ്യം ഇത് ഒരു സ്റ്റാറ്റിക് ജി കെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന ജി കെ അങ്ങനെയുള്ള ജി കെ പരം അത് നിങ്ങൾക്ക് അത്യാവശ്യം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകും ആ രീതിയിലുള്ള ജി കെയുടെ പഠനമാണ് ജി കെക്ക് ആവശ്യം നമ്മൾ ജി കെ ക്രാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് പിന്നെ മാത്സ് മാത്സ് നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സിലബസ് ആണ് മാത്സിനുള്ളത് പത്ത് മാർക്ക് എന്നു വെച്ചിട്ട് ടോട്ടൽ ഇപ്പോൾ തന്നെ നൂറ്റി അറുപത് മാർക്ക് ഇപ്പം നിങ്ങൾ ഓർക്കരുത് നൂറ്റി അൻപത് മാർക്കൊക്കെ കട്ട് ഓഫ് ഉള്ളവർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുക അങ്ങനെയൊന്നുമില്ല അന്ന് അത്യാവശ്യം നല്ല കട്ട് ആയിരുന്നു കഴിഞ്ഞ വർഷം നൂറ്റി പതിമൂന്ന് സംതിങ് ആയിരുന്നു ഫസ്റ്റ് റാങ്കിൽ വന്ന ആൾ ഇത് പ്ലസ് പത്ത് മാർക്കിൻ്റെ ഇൻ്റർവ്യൂം കൂടി ഉണ്ട് സോ നൂറ്റി എഴുപതാകും ഇൻറ്റർവ്യൂ പത്ത് മാർക്കാണ് അതായത് നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് അറുപത് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പത്ത് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂ സോ നൂറ്റി എഴുപതിലാണ് അപ്പം ഈ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എന്നൊരു പ്രെസിയുണ്ട് കോമ്പ്രേഷനുണ്ട് ഉണ്ട് ഇത് മൂന്ന് നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതൊക്കെ എടുത്ത് എഴുതിയാൽ മാത്രം പോരാ ഒന്നോ രണ്ടോ സെന്റൻസിൽ നമ്മളത് മാറ്റേണ്ടതായിട്ട് അല്ല ജസ്റ്റ് അത് ഇതിപ്പോഴത്തേക്ക് കോപ്പി ചെയ്യുകയല്ല വേണ്ടത് രണ്ട് എക്സാം ഒരു ദിവസം തന്നെ ആയിരിക്കും അതിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ ഉള്ളത് പിന്നെ ഹൈക്കോടതി അസിസ്റ്റൻ്റിന്റെ ഏറ്റവും പ്രധാന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ സ്പീഡിൽ എക്സാമും വരും ആ സ്പീഡിൽ തന്നെ നിയമനങ്ങളും നടക്കും അതായത് കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസികൾ അൻപത്തിയഞ്ച് സംതിങ് പറഞ്ഞ െങ്കിൽ എൺപതിനും എൺപത്തിയഞ്ചിനും ഇടയ്ക്ക് അവർ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം ഇപ്പം പ്രാവശ്യവും തീർച്ചയായിട്ടും നിയമനങ്ങളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും അപ്പം എക്സാം ഏകദേശം നമുക്കൊരു ജൂലൈയോട് ജൂലൈ എൻറ്റോട് കൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ തന്നെയാണ് നമ്മളെ നയിക്കുന്ന ആള് അല്ലാതെ പുറത്തു നിന്ന് വന്ന ഒരു ഒരാൾക്ക് നമ്മളെ ഒരുപാട് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ ഇതിനോടെങ്കിലും ഒരു വാശി അല്ലെങ്കിൽ എനിക്കത് നേടണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ നമ്മുടെ വിജയത്തിലേക്കുള്ള അതൊക്കെ നിങ്ങൾക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് വിജയിക്കണം എന്നൊരു ഉറച്ചു ആഗ്രഹമുണ്ട് എന്ത് നെഗറ്റീവ് ഫാക്ടുകൾ ഉണ്ടായാലും ഞാൻ സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിനെ നിങ്ങളെ സഹായിക്കാൻ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ ബാച്ച് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും റക്ക് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ നിങ്ങൾക്കായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് സീരീസ് ഈ ബുക്കുകൾ അതുപോലെ തന്നെ ഹൈക്കോർഡ് അസിസ്റ്റൻറ്റ് നമ്മുടെ റാങ്ക് ഫയലിൻ്റെ ഹാർഡ് കോപ്പിയും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവുക അവിടെ നിങ്ങൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അവിടെ കിട്ടും അപ്പോൾ ഫസ്റ്റ് ദേ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ലിങ്ക് വരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അവിടെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഇരുപത്തി ഒൻപതാണ് ഇരുന്നൂറ് പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ അതായത് ലൈവ് പറ്റിയില്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് വീഡിയോ കാണാം ദിനകത്ത് നിങ്ങൾക്ക് അടുത്തായിട്ട് എഴുപത്തിമൂന്ന് ടെസ്റ്റ് സീരീസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നാൽപ്പത്തിയേഴ് ഇ ബുക്കുകളുണ്ട് അതുപോലെ നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ഫയലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് പർച്ചേസ് സി എം താല്പര്യമുള്ളവർ നേരെ ഗൂഗിളിൽ പോയി അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് അവിടെയൊക്കെ ചെല്ലുക അതിനുശേഷം നിങ്ങൾ ബൈനൗ കൊടുത്തു ബൈ നവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും അവൈലബിൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അവിടെ നിങ്ങൾ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പ് ആപ്പിൽ എല്ലാ ദിവസവും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് ആപ്പ് ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കണം നമ്മുടെ മുന്നിൽ എത്തുന്ന ഓരോ അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പിന്നീട് നമുക്ക് തിരിഞ്ഞൊന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു അവസരങ്ങൾ ഒരിക്കലും കിട്ടില്ല സോ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താങ്ക് യു